തെന്നിന്ത്യൻ സിനിമയിലെ ഒരു വാനമ്പാടിയാണ് കെ എസ് ചിത്ര ചലച്ചിത്ര സംഗീതത്തിലൂടെ ഇന്ത്യൻ പ്രേക്ഷകനെ ഈ ഗായക അത്ഭുതങ്ങളുടെ മായാപ്രപഞ്ചത്തിലെത്തിച്ചു ഇരുപത് വർഷങ്ങളിൽ പന്തിരായിരത്തോളം ഗാനങ്ങൾ ആലപിച്ച ചിത്ര ഇന്നും നമ്മുടെ മുന്നിൽ ഒരു വിസ്മയമായി നിലകൊള്ളുന്നു നമ്മുടെ മനസ്സിൽ മായാത്ത നിരവധി ഗാനങ്ങളുടെ മാധുര്യം ഓർമ്മയാക്കിയ പത്മശ്രീ ചിത്രയാണ് ഇന്ന് സ്നേഹപൂർവ്വത്തിൽ ഹലോ ഹലോ വോയിസ് ശരിയില്ലയെന്നാദ്യമേ പറഞ്ഞു കഴിഞ്ഞു ആകെത്തൊണ്ട ഇങ്ങനെ ഓക്കെ ഈ ഒരു പാട്ട് ആദ്യം മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കൊടുത്തിട്ട് അത് മനസ്സിൽ ഇങ്ങനെ അത് ഉൾവാങ്ങിയിട്ട് പിന്നെ ഒരു പാടാൻ പാടുന്നതിന് മുൻപിലുള്ള ഒരു തയ്യാറെടുപ്പ് എന്തായിരിക്കും എങ്ങനത്തെ ഒരു തയ്യാറെടുപ്പായിരിക്കും നമുക്കിപ്പോൾ അങ്ങനെ ശരിക്കും തയ്യാറെടുപ്പിന് അങ്ങനെയൊന്നും സമയം കിട്ടുന്നില്ല രാവിലെ റെക്കോർഡിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ ലിറിക്സ് തരും ട്യൂൺ പഠിപ്പിച്ചു തരും പഠിച്ചുകഴിഞ്ഞാൽ രണ്ടു വർഷം തന്നെ പാടി നോക്കിയിട്ട് മൈക്കിന് പോവാണ് അങ്ങനെ കൂടെ ഒന്ന് റിഹേഴ്സൽസ് ചെയ്യും ഹെഡ്ഫോണില് പാട്ട് പണ്ടത്തെ പോലെ എല്ലാരും ഒരുമിച്ചിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന ആ സിസ്റ്റം ഇപ്പ ഇല്ല അതില്ല ഇതിനു ഒരു ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതിന്റെ ചതാ അല്ല അതിന്റെ ഗുണം ഗുണം എന്നുള്ള അത്രയും നേരം ആ എൻവയൺമെന്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആ പാട്ട് പാട്ട് ആശ്രുതിയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് അങ്ങ് ഇറങ്ങും അപ്പോൾ പിന്നെ നമുക്ക് അതിൽ നിന്ന് അങ്ങനെ മാറിപ്പോവാനുള്ള ചാൻസസ് കുറവാണ് ഇപ്പോൾ ആ ഒരു ഒരു പല്ലവി അങ്ങനെ അങ്ങനെ എടുത്തു പോകുന്നതുകൊണ്ട് പിന്നെ അത്രയും ഒരു ഇൻവോൾവ്മെന്റ് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടും അങ്ങനെ ഒരു അതിൻ്റെ ഒരു തോന്നും മറ്റേതാകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ഒരു ആ ഒരു ഇതേ വേറെയായിരുന്നു ശരിക്കും എന്റെ കൂടെ പാടുന്നവരെയും മ്യൂസീഷ്യൻസിനെയും എല്ലാരെയും കാണാൻ നമുക്കൊരു അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ ഒരു അവസരമുണ്ട് ഇപ്പൊ ഒന്നുമില്ല തന്നെ ഒരു റൂമിൽ നിക്കണു ട്രാക്ക് 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 ആദ്യകാലത്ത് നോക്കുമ്പോ ഒരു ചെറിയ ചെറിയ സംഗതികൾ ഉണ്ടാവില്ല ഇടയ്ക്കിട പറഞ്ഞ ഒരുമിച്ച് പാടുമ്പോ ഇപ്പം മെയിൽ വോയ്സ് ആരാ പാടുന്നെച്ചാൽ അവരെന്തെങ്കിലും ഇമ്പ്രൂവൈസ് ചെയ്താല് അതിനൊപ്പം ഒരു അത്രയും ഇല്ലെങ്കിലും അതിനൊപ്പം ഒരുവിധമെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും ഫീമെൽ നമുക്ക് ഇപ്പം മോസ്റ്റ്ലി ഞാനായിരിക്കും ആദ്യം പാടുന്നത് ഫീമെൽ ആയിരിക്കും ഞാനായിരിക്കും ആദ്യം പാടുന്നത് കൂടെ പാടുന്ന പോലും ആ സമയത്ത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല ആണ് മേൽ സിംഗർ ആരാന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത് അതുപോലെ എനിക്ക് അവരോടും പറയാ ഫീമെയിൽ ആരാന്നല്ല അതുകൊണ്ട് നമുക്ക് ആരെയും കൂടെ പാട്ടൊക്കെ വെളി വരുമ്പോഴേ കാസറ്റ് പുറത്ത് വരുമ്പോഴേ ആരാണ് കൂടെ പാടുന്നതെന്ന് തന്നെ അറിയുള്ളൂ ഇപ്പൊ അതിന്റെ ഫ്ലേവർ തന്നെ അറിയണത് അതെ അതെ നമ്മുടെ വോയിസും അവരുടെ വോയിസും എങ്ങനെയാണ് പണ്ട് എ റഹ്മാൻ സാറിന്റെ റെക്കോർഡിങ്ങിന് പോകുമ്പോ ഇതുപോലെയായിരുന്നു പാട്ടിന്റെ പൂർണ്ണമായിട്ട് എങ്ങനെ വരും റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള പാടുമ്പോൾ നമുക്കറിയില്ല ആദ്യം പാടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫീലിന് വേണ്ടിയിട്ട് ശ്രുതിയും ഒരുതം പാറ്റേണും ഫീന തരും ഹെഡ്ഫോണിൽ അത് കേട്ട് നമ്മൾ നമ്മുടെ പോർഷൻസ് പാടുന്നത് കൃത്യമായിട്ട് അത് എവിടെ ആണെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് പാടുന്ന പുള്ളി അത് എവിടെയെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്യും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗ് ചെയ്ത് ഇപ്പം കാസെറ്റ് പുറത്ത് വരുമ്പോഴേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ ഇരിക്കും ആരാണ് കൂടെ പാടിയത് കോറസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് അപ്പഴ് അറിയാനും നമ്മൾ പാടുമ്പോൾ ഒന്നും അറിയില്ല ഓർക്കസ്ട്രൈസേഷനും അതെ അതെ അതിന് ശേഷമാണ് പുള്ളി ചെയ്യുന്നത് അതൊരു അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന് പാടുമ്പോൾ ഒരു വ്യത്യാസമായിരുന്നു അതുവരെ പാടിക്കൊണ്ടിരുന്ന രീതിയിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള രീതിയായിരുന്നു ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ മലയാളത്തിൽ അങ്ങനെ ചെയ്യുന്നില്ല ഫുൾ സോങ് നമുക്കറിയാം ഇപ്പോ മലയാളത്തിൽ നോക്കുമ്പോൾ എസ് ജാനിയും പി സുശീലമ്മയായിരുന്നു ഒരു ഭാഷ ഗായികരായ ആ സമയത്തായിരുന്നു ചിത്രം വന്നത് പക്ഷെ ചിത്രയ്ക്ക് ശേഷം അടുത്ത തലമുറയിൽ ശ്രദ്ധിക്കപ്പെടാവുന്ന അത്ര ഒരു നല്ല ഗായകമാർ വന്നിട്ടില്ലല്ലോ എന്ന് എനിക്ക് മുമ്പ് സുജാതയുണ്ടായിരുന്നു ശേഷമാണ് ഞാൻ വന്നത് എനിക്ക് ശേഷം ഇപ്പൊ ജ്യോത്സിന അവരൊക്കെ ജ്യോത്സിനൊക്കെ വളരെ പോപ്പുലറാണ് ജ്യോത്സിന റിമീറ്റ് ആമി അങ്ങനെ ഇപ്പോഴത്തെ തലമുറയിലെ കുറെ കുട്ടികൾ ബാങ്ക് എന്നും തോന്നുന്നുണ്ടല്ലോ ഷിസ് വെരി പോപ്പുലർ ശരി എങ്ങനെ പറയാ ഇവിടെ മലയാളത്തിൽ നിന്ന് തമിഴത്തിലേക്ക് വന്നപ്പോ ഒരു ഒരു എല്ലാവരും സ്റ്റാർട്ടഡ് ഐ തിങ്ക് ഇറ്റ് ലൈക്ക് ഹാവ് ടു സേ ചിത്ര മനസ്സിലായി എം ജി മാറി ും പേരെ വീണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ആദ്യ ഫസ്റ്റ് സോങ് ചിന്നക്കുൽ പാടുന്ന പാട്ട് അതായിരുന്നില്ല ഫസ്റ്റ് സോങ് പൂജ കേത്തപ്പൂവ് ഇത് എന്നുള്ള പാട്ടായിരുന്നു പിന്നെ ആദ്യമായിട്ട് ടി വന്ന പാട്ട് ഈ ചിന്നക്കു ചിന്നക്കുയിൽ പാട്ട് പാടും പാട്ട് കേൾക്കുക എന്നുള്ള പാട്ടായിരുന്നു എനിക്കോ അങ്ങനെയാണോ എങ്ങനെയാണ് ഈ തമിഴകത്തിൽ നമ്മളിപ്പം എവിടെ ചെന്നാലും തമിഴ്നാട്ടിൽ കുറെ കൂടുതൽ നമ്മളെ പേര് വിളിക്കില്ല എല്ലാരും അമ്മ ചേർത്തെ വിളിക്കുള്ളൂ അങ്ങനെ കുറെ കൂടെ കൂടുതൽ കാണിക്കാറുണ്ട് പിന്നെ അവർ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ഒരും ഒരിക്കലും മറച്ചു വെക്കില്ല വളരെ ഓപ്പണായിട്ട് എവിടെയെങ്കിലും വെച്ച് കണ്ട നമ്മളെ കണ്ട ഞാൻ ആ എക്സൈറ്റ്മെന്റ് ഒക്കെ അങ്ങനെ കാണിക്കും അതേസമയം മലയാളികളാണെങ്കിലിപ്പോ ഒരു ഷോപ്പിൽ എങ്ങനെ നിൽക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നിട്ട് ഇങ്ങനെ കാണിക്കുക അല്ലാതെ ഓടി പെട്ടെന്ന് അങ്ങനെ ഓടിക്കാ അവർക്കൊരു ചെറിയൊരു ഇതുണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങ് പോയ എന്ത് വിചാരിക്കും ഒക്കെ ഉള്ളൊരു ചമ്മലും തമിഴിലും വളരെ ഓപ്പൺ ആയിട്ട് വന്ന് സന്തോഷം സത്യം പറഞ്ഞാൽ ഇപ്പം ഇപ്പൊ കടയിലൊക്കെ നിൽക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ധൃതിയിൽ നിൽക്കുന്ന സമയത്ത് വന്നാൽ നമുക്ക് ഉള്ളുകൊണ്ടൊരു പ്രയാസം തോന്നുമെങ്കിലും നമ്മളെ ഒന്നും പുറത്ത് കാണിക്കില്ല സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ എത്ര നേരം ഇല്ലെങ്കിലും എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഒരി പോലെയുള്ള ഭാഷയിലൊക്കെ പാടിയിട്ടുണ്ട് അവിടെയും സക്സസ്ഫുൾ എങ്ങനെ ഇല്ല ഒറിയയിലെ ഒരുപാട് പാട്ടൊന്നും പാടിയിട്ടില്ല ഒറിയയും ബംഗാളിയും ചേർത്തൊരു ഒരു പതിനഞ്ച് പാട്ടിന്റെ ഉള്ളിലേ പാടിയിട്ടുള്ളൂ അത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവര് എനിക്ക് ആ ലാംഗ്വേജ് അറിയില്ല അത് ഞാൻ ഹിന്ദിയിൽ തന്നെ എഴുതും എന്നിട്ട് ഉച്ചാരണത്തിന്റെ വ്യത്യാസങ്ങൾ ഞാൻ എൻ്റെ തന്നെ ഒരു സൈൻ ലാംഗ്വേജ് ഉണ്ടാക്കുക അതിന് അവരുത്തിരി ചിലത് ബംഗാളിയിൽ ഓ കാണും അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട് ഓരോ ഉച്ചാരണത്തിനും അതിനൊക്കെ ഞാൻ ഒരു സിഗ്നൽ ഒരു സൈൻ ഇട്ടിട്ട് പിന്നെ പിന്നെ ഓരോ വേർഡിൻ്റെയും മീനിങ് ഒരുപാട് മറ്റേ മറ്റുള്ള പാട്ട് ഭാഷകൾ പാടുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കും എന്ന് വെച്ചാൽ ഓരോന്നും ഒരു വിശദമായിട്ട് പറഞ്ഞുതരും മീനിങ് എന്താണെന്നും അത് എന്ത് സിറ്റുവേഷൻ എങ്ങനെയാണെന്നും ഓരോ ലൈനിൻ്റെയും മീനിങ്സ് മീനിങ് പറഞ്ഞു തരാറുണ്ട് അപ്പം അത് മനസ്സിലാക്കിയിട്ട് പാടുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും പിന്നെ ഉച്ചാരണത്തിൻ്റെ വ്യത്യാസം നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ കൂടുതലായിരിക്കും പാടുമ്പോൾ ഏത് ഭാഷയാണ് മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളും കേട്ടിട്ടുണ്ട് പാടിയിട്ടുണ്ട് തോന്നുന്നു ഏത് ഭാഷയാണ് കേൾക്കാൻ വളരെ സൗത്ത് ഇന്ത്യൻ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേൾക്കുമ്പോ കൂടുതൽ ഏറ്റവും പാടാനൊക്കെ ഏറ്റവും കൂടുതൽ സുഖമുള്ള ഭാഷ എന്ന് പറയുന്നത് മോസ്റ്റ്ലി തെലുങ്ക് ആണ് തെലുങ്ക് കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിനും കന്നഡക്കും മീമി ട്യൂണിനനുസരിച്ച് ചില വാക്കുകൾ ഓടിക്കാൻ പറ്റില്ല ിന് പിന്നെയും തെലുങ്ക് ഞാൻ ഇതുവരെ പാടിയിട്ടുള്ള പാട്ടുകളിൽ മിക്കവാറും എല്ലാം ആ ലിറിക്സുമായിട്ടങ്ങ് നല്ലോണം അതിനനുസരിച്ചുള്ള ലിറിക്സ് കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെ കുറച്ചൊരു ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാന്ന് തോന്നുന്നു എനിക്ക് തമിഴും കുഴപ്പമില്ല പക്ഷെ പെട്ടെന്ന് ഇപ്പം നമ്മളിപ്പോ ഞാൻ എന്റെ മദർ ടങ് മലയാളം ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒരു ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ആദ്യം വരുന്നത് തമിഴാ ദാസേട്ടനും അങ്ങനെയാണ് ദാസേട്ടനും ഇങ്ങനെ കീർത്തനങ്ങളൊക്കെ തന്നെ ചിലതൊക്കെ തന്നെ കമ്പോസ് ചെയ്ത് എഴുതി സ്റ്റേജിൽ പാടാറുണ്ട് എല്ലാം എല്ലാ തമിഴിലായിരിക്കും എനിക്കോ കുറക്കൂടെ നമുക്ക് ഒരു ക്രിയേഷൻ എളുപ്പം തമിഴാന്ന് തോന്നുന്നു അപ്പൊ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് അങ്ങനെ ശ്രമിച്ചിട്ടില്ല ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ചെറിയ കൃഷ്ണനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡിവോഷണൽ പോലെ ഉള്ള ലൈനിൽ ലൈനിലെന്തെങ്കിലും വേണമെങ്കിൽ താരാട്ട് പോലെയോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും തന്നെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ പക്ഷെ ഞാനൊന്നും പുറത്താരെയും കാണിച്ചിട്ടില്ല എനിക്ക് ഓർമ്മയുമില്ല അതെന്താ അങ്ങനെ എനിക്ക് തന്നെ അതൊരു നെക്സ്റ്റ് സ്റ്റേജ് അല്ലേ നമ്മൾ ചെയ്യുമ്പോഴ ഒരു എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവണം ഞാൻ എനിക്കാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് തന്നെ ഒരു പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കതാ അയ്യോ മറ്റേ പാട്ടിന്റെ ചായൽ ഈ പാട്ടിന്റെ ചായ ഒരു കൺഫ്യൂഷൻ വരും അതുകൊണ്ട് പിന്നെ ആരെങ്കിലും കളിയാക്കിയാലോ എന്നൊക്കെയുള്ള ഭയങ്കര ഞാൻ പുറത്തോട്ട് ചെയ്തിട്ടില്ല പക്ഷേ കൊച്ചു കൊച്ചി നമ്മുടെ ശ്ലോകങ്ങളൊക്കെ അല്ലേ ചെറിയ ചെറിയ ശ്ലോകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തന്നെ രാഗം എന്തെങ്കിലും മ്യൂസിക് ഡയറക്ടർ ആവാൻ ഒരു പ്രത്യേക ടാലന്റ് വേണം അത് എല്ലാവർക്കും കിട്ടുന്നതല്ല എനിക്ക് പാടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാ മേ ബി ഐ ഞാൻ കേട്ടിട്ടുള്ളത് സിനിമയിൽ പാടുന്ന

ആ അങ്ങനെ അതല്ലാതെ എനിക്ക് വേറെ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് അപ്പൊ എങ്ങനെയാണെങ്കിലും മ്യൂസിക് ടീച്ചറായിട്ടോ ഏതെങ്കിലും ഞാൻ എന്റെ കൂടെ എന്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ ഇപ്പൊ പല പല കോളേജസ് ലെക്ചറേഴ്സാണ് മ്യൂസിക് ലെക്ചറേഴ്സാണ് അതുപോലെ അതായിരുന്നു അതായിരുന്നു എന്റെ എന്റെ അമ്മയച്ചനും ടീച്ചേഴ്സ് ആയിരുന്നു എനിക്ക് ആ ടീച്ചിങ് പ്രൊഫഷൻ തന്നെയാണ് ടീച്ചർ പോകണം അതിനുശേഷം ത്രിവാണ്ടത്ത് വെച്ച് ഇങ്ങനെ ത്രിവാണ്ടത്ത് റെക്കോർഡിങ് സ്റ്റുഡിയോ വന്നു രാധാശൻ ചേട്ടൻ എന്റെ ഗുരുവിന്റെ ബ്രദർ ചേട്ടൻ ഇങ്ങനെ മ്യൂസിക് പടം വന്നപ്പോൾ ത്രിവാൻഡത്ത് ചെയ്തപ്പം ഇങ്ങനെ പുതിയ കുട്ടികളെ വിളിച്ച് പാടിച്ച കൂട്ടത്തിൽ എന്നെ വിളിച്ചു അന്നൊരു പാട്ട് ദാസേട്ടന്റെ കൂടെ പാടി അതിപ്പം ദാസേരുടെ കൂടെ സുജാതയാണ് പാടിക്കൊണ്ടിരുന്നത് സുജുവിന് പെട്ടെന്ന് സുഖമില്ലാണ്ടായപ്പം എന്നെ വിളിച്ചു പാടാൻ കൂടാൻ അത് എറണാകുളത്തെയായിരുന്നു ഫസ്റ്റ് പ്രോഗ്രാം അവനെ വിളിച്ചു കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാൻ തുടങ്ങി ദാസിനെ കുറേ നാൾ ദാസാറിന്റെ കൂടെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് സ്റ്റേജ് ഷോസ് അപ്പൊ മറ്റുള്ള ഒക്കെ മ്യൂസിലൊക്കെ ദാസാന്റെ കൂടെ ഒരു പുതിയ കുട്ടി പാടിയിൽ നിന്നും ട്രൈ ചെയ്ത് എന്നുള്ള നിലയിലാണ് ജെറി മാസ്റ്ററും രവീന്ദ്ര മാസ്റ്ററും ഒക്കെ എന്നെ വിളിച്ചു തുടങ്ങിയത് തീർച്ചയായിട്ടും ദാസാരൻ ജാനകിയമ്മ സുശീലമ്മ അവരുടെ ഒക്കെ പാട്ടുകളാണ് ഞാൻ കേട്ട് വളർന്നിരിക്കുന്നത് ആശാജി ലതാ 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 മങ്കേഷ്കർ അവരുടെയൊക്കെ പാട്ടിലാണ് കൂടുതൽ തന്നെ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ള ഓരോ പാട്ട് പാടുമ്പോഴും നമുക്ക് ആ അതേ സിറ്റുവേഷനിൽ ഇവർ നമ്മുടെ സീനിയർ സിംഗേഴ്സ് പാടി വെച്ച പാട്ടുകൾ ഉണ്ടാവും അത് മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് വേറെ എക്സ്പ്രഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ അത്ര അവരൊക്കെ ശരിക്കും ഒരു ഡിക്ഷണറി പോലെയാണ് ഓരോ എന്ത് സിറ്റുവേഷൻ പറഞ്ഞാലും അവരുടെ ഓരോ പാട്ടുകൾ കാണും നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു ഒരു കർണാട്ടിക് കച്ചേരി കച്ചേരി ചെയ്യാനുള്ള ഞാൻ ചെയ്തു എൻ്റെ എന്റെ അരങ്ങേറ്റം കഴിഞ്ഞു ത്രിവാൻഡ്രത്ത് സൂര്യ ഫെസ്റ്റിവലിന് ഞാൻ അത് എൻ്റെ ഫസ്റ്റ് ഞാൻ തിരുവാൻഡ്രത്ത് നിന്ന് വന്ന ആളായത് കൊണ്ട് എൻ്റെ ഫസ്റ്റ് കച്ചേരിയിൽ ഞാൻ ഫുൾ സ്വാതിരുന്നാളിന്റെ മാത്രമാണ് പാടിയത് എല്ലാം സ്വാതിരുന്നാളിന്റെ തന്നെ വർണ് പിന്നെ ഒരു വർണ്ണം കീർത്തനം പദം അങ്ങനെ എല്ലാം കൂടെ ചേർത്തത്തില്ല ഡെഡിക്കേറ്റ് ചെയ്യുന്ന അങ്ങനെ ചെയ്തു പിന്നെ ഇപ്പൊ തിരുവയാറ് പോയി പാടി സ്വാ പോയി പാടി പിന്നെ അടുത്ത് എനിക്ക് കച്ചേരി ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര നമ്മുടെ ഇതിന്റെ ടൈമിങ്സും ക്ലാസിക്കൽ മാത്രമാണോ വേറെ സാധകത്തിനും ഇപ്പൊ നമ്മൾ ലൈറ്റ് മ്യൂസിക് പാടുന്ന ശ്രുതി വേറെ ക്ലാസിക്കലിന് പാടുന്ന ശ്രുതി വേറെ ആ ശ്രുതിയിൽ ക്ലാസിക്കൽ പാടിയാൽ നന്നാവില്ല ആ ഒരു കുറച്ചൊരു ഇതായിപ്പോ അതുകൊണ്ട് ശ്രുതി ഡിഫറൻസ് വരുമ്പോ തന്നെ ചിലപ്പോൾ വോയിസിന് വ്യത്യാസം വരുമോന്ന് എനിക്ക് ചെറിയൊരു പേടി അതുകൊണ്ട് ഒരുമിച്ച് കുറച്ചിങ്ങനെ മറ്റു ക്ലാസിക്കൽ മ്യൂസിക് പിന്നത്തേക്ക് ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ ഇപ്പഴേ നമ്മുടെ വോയിസ് എത്ര നാള് ഹീറോയിൻസിന് ചേരുമോ അതുവരെ പാടാനൊക്കെ ഉള്ളൂ ക്ലാസിക്കലിന് അങ്ങനെ ഒരു ബാരിയർ ഇല്ല നമുക്ക് എത്ര വയസ്സായാലും ഇപ്പൊ എൺപത് വയസ്സായാലും പാടാം പാടാൻ പറ്റുമെങ്കിൽ പാടാം അതിങ്ങനെ ആർക്കും മാച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതെ അത് നമ്മൾ എത്രയധികം നമ്മൾ ഡെവലപ്പ് ആയിക്കോണ്ടിരിക്കും പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കണം വിട്ട് കളയാതെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഒരുപാട് ക്ലാസ് തീർച്ചയായിട്ടും ചെയ്യും ചെയ്യും അതിലായിട്ട് കൂടുതലായിട്ട് വരികയും ചെയ്യും എല്ലാവരുടെയും കുറച്ച് തീർച്ചയായിട്ടും ചെയ്തു തുടങ്ങി ഞാനിപ്പോ കുറച്ചു ധൈര്യം സംഭരിച്ച് ചെയ്തു തുടങ്ങി ചെറുതായിട്ട് ശരി ഒരു ഒരു ചെറിയ ഞാൻ ചില പേരുകൾ പറയും ആ പേരുകൾ പറഞ്ഞ ഉടനെ ചിത്ര അമ്മയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് വെച്ചാൽ വട്ട് എവർ റിയാക്ഷൻ ഇപ്പോൾ ഒരു ഫ്ലവർ എന്ന് പറയുമ്പോൾ ഫ്ലവറിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയൂലോ എനിക്കിഷ്ടപ്പെട്ട ഫ്ലവറാണ് ഈ സ്മെൽ ഐ ഡോ ലൈക്ക് ദൈൻത്തിങ് ഒരു പേര് ചിലരുടെ പേര് പറയുമ്പോൾ ഉടനെ വരുന്നത് എന്താണെന്ന് പറയാം യേശുദാസ് ദാസാഠം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറയാം എല്ലാ പാട്ടുകാർക്കും ഒരു മാതൃകയാണ് ശരിക്കും വോയിസിന് വേണ്ടി ഇത്രയും സ്വന്തം ശബ്ദത്തിന് വേണ്ടിയും സംഗീതത്തിന് വേണ്ടിയും ഇത്രയധികം ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്ന ഒരാൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാം പുള്ളിക്ക് അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരുപാട് എന്താ സ്വന്തം നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോകുക അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എപ്പോൾ ചെന്നാലും എന്തെങ്കിലും കീർത്തനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ എന്താ പറയണ്ട ഒരുപാട് ആഹാര സാധനങ്ങൾ തന്നെ എന്നും ഒരേ സാധനം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊന്നും മാറ്റി കഴിക്കാനൊന്നും നോക്കാറില്ല അത്രയും ഒരു അമനവൻ്റെ ഇതിന് ദൈവം തന്ന ആ ഒരു ഇത് നല്ലോണം നോക്കണം എന്നുള്ളൊരു എഫേർട്ട് ദാസറിന് ഒരുപാട് എടുക്കുന്നുണ്ട് അത് നമ്മളുടെ പളർന്നു വരുന്ന എല്ലാ പാട്ടുകാർക്കും അദ്ദേഹം ഒരു മാതൃകയാണ് ശരിക്കും ലതാജി ലതാജി ലജൻഡ് എന്താ പറയുക ലതാജിയുടെ എന്ന് പറയുമ്പോൾ ഞാൻ ലതാജിയെ മീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് തവണ പക്ഷേ ലതാജി ഹിന്ദി മാത്രമേ പറയുള്ളൂ അതിന് അതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരുമിച്ച് നിന്ന് ലതാജിയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു എനിക്ക് എപ്പോഴും കൂടുതൽ തോന്നിട്ടുള്ള ഒരുപാട് ഉണ്ട് ആശാ ശബ്ദത്തിൽ തന്നെ ഒരുപാട് ഒരു ഒരു ലിൽറ്റിങ് വോയിസ് അതെ അതെ നമുക്കൊരു ഒരു ഭക്തി അങ്ങനെ തോന്നും ലതാജിയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ശരിക്കും ഒരു ആ ഒരു ഈ ഒരു വയസ്സ് എഫക്ട് ചെയ്തിട്ടില്ല തോന്നി പോവില്ലേ ആശാജി ആശാജി എന്ന് പറഞ്ഞ ആശാജിക്ക് എന്ത് ടൈപ്പ് കൊടുത്താലും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും പിന്നെ വോയിസിൽ ഇപ്പോഴും ആ ഒരു ഒരു പതിനാറ് വയസ്സുകാരിയുടെ കൊഞ്ചൽ ഇപ്പോഴും ആ വോയിസ് ഉണ്ടോ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണോ എന്നുള്ളത് ഇല്ല ഇളയരാജ രാജാ സാറിനെ ശരിക്കും ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ കരിയറിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് രാജാ സാറിനെ പാടിയ ശേഷമാണ് ഞാൻ ശരിക്കും തമിഴിലും മറ്റുള്ള എല്ലാ ലാംഗ്വേജസും പാടി തുടങ്ങിയത് അപ്പം ആദ്യം ശരിക്കും ഫാസൽ ഇങ്ങനെ രാജാ സാറിനെ മദ്രാസ് വരുമ്പോൾ പോയി കാണണം എന്നെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആദ്യം അതൊരു എന്നെ കളിയാക്കുക എന്നാണ് വിചാരിച്ചത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല രാജാ സാറിനെ കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ മലയാളത്തിൽ മാത്രം പാടുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മദ്രാസിൽ വന്ന രാജാ സാറിനെ പാടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് എൻ്റെ കരിയർ തന്നെ ശരിക്കും മാറിയതെന്ന് പറയണമുണ്ട് ഞാൻ ഇന്നെന്നും കടപ്പെട്ടിരിക്കുന്നു രാജാ സാറിനോട് പിന്നെ എനിക്ക് ഒരുപാട് നല്ല പാട്ടുകളും എന്താ പറയണ്ട ഒരു മെമ്മറബിൾ സോങ്സ് അതെ ഇപ്പോഴും ഇപ്പൊ ഏതേതോ എണ്ണം വളർത്താൻ സിന്ധു പരിവ് എവിടെ പോയാലും ഇപ്പോഴും എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട് പാടാൻ എ ആർ റഹ്മാൻ എ ആർ റഹ്മാനെ ഞാൻ ഞാൻ പാടിയിട്ടുള്ളത് അധികവും നല്ല പാട്ടുകൾ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ചൊരു ഫോക്കായിട്ട് എന്ന് പറഞ്ഞ രുക്കുമണി എന്നുള്ള റോജാലത്തെ പാട്ടും പിന്നെ വേറെ ഏതൊന്നും രണ്ട് പാട്ടും ബാക്കിയെല്ലാം എനിക്ക് മെലഡി മാത്രമേ കണ്ണാളനെ ഇപ്പോഴും ഞാൻ ഏത് സ്റ്റേജിൽ പോയാലും എന്റെ അടുത്ത് പാടാൻ പറഞ്ഞു പിന്നെ റഹ്മാനെ ഞാൻ രാജാ സാറിന് അവിടെ കീബോർഡ് വായിക്കാൻ വന്ന കൊച്ചു പയ്യനായിട്ട് അപ്പം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഈ കുട്ടി ഹിസ് പിന്നെ കീബോർഡ് വായിക്കുന്ന അപ്പോഴേ കേക്കുമ്പോഴേ നമുക്കറിയാലോ അപ്പോഴേക്കെ റഹ്മാൻ എന്നല്ല ദിലീപ് എന്നായിരുന്നു ഇപ്പൊ രാജാ സാറിങ്ങനെ ഇടയ്ക്ക് ദിലീപ് അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴേ കൊറച്ചൊരു ഇൻട്രോ ആയിട്ടുള്ളൊരു മനുഷ്യനായത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ടും അങ്ങനെയൊന്നുമില്ല ഇല്ല ഒരു ടാലന്റ് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ ടാലന്റ് ഉണ്ട് പുള്ളിക്ക് ഭയങ്കര ഒരു വെരി ടാലന്റ് അതെ അപ്പോഴേ അറിയായിരുന്നു കൊച്ചിലേ തന്നെ പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ ഭയങ്കര നൗഷാദ്ജി മേജറൈറ്റർ ആയിരുന്നില്ല ഞാൻ പാടിയിട്ടില്ല പക്ഷെ കേട്ടിട്ടുണ്ടാവില്ലേ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട് എനിക്ക് പാടാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതാണ് പക്ഷെ ആ സമയത്ത് ഞാൻ ദാസറിൻ്റെ കൂടെ അമേരിക്കയിൽ പ്രോഗ്രാമിലായിപ്പോയി അപ്പം എനിക്കത് ക്യാൻസൽ ചെയ്ത് വരാൻ പറ്റാത്തൊരു ധ്വനി എന്ന് പറഞ്ഞാൽ ഫിലിമിൻ്റെ റെക്കോർഡിംഗ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതാണ് വരണം എന്ന് പക്ഷേ അപ്പോൾ ഈ പ്രോഗ്രാം ഞാൻ ഏറ്റുപോയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ പാട്ട് മിസ് ചെയ്തു പോയി എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ എന്നെ ആദ്യമായിട്ട് എ ആറിൽ അദ്ദേഹം എന്നെ എടുത്തുകൊണ്ടാണ് പോയിട്ടുള്ളത് ഒരു അഞ്ച് വയസ്സ് ഒരു രണ്ട് വയസ്സുള്ള കൃഷ്ണന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ റേഡിയോയിൽ പാടുന്നത് പിന്നെ പിന്നെ എന്നെ എൻ്റെ ആദ്യകാലത്തെ എല്ലാ ആദ്യത്തെ അഞ്ച് ഫിലിമും ഞാൻ ചേട്ടന് വേണ്ടി മാത്രമാണ് പാടിയിരിക്കുന്നത് ഫാമിലി ആയിട്ടും നല്ല അടുപ്പായിരുന്നു എൻ്റെ അച്ഛനൊക്കെ അച്ഛനൊക്കെ അപ്പോഴേ ആദ്യം കാലം മുതലേ രാധാചഞ്ചേട്ടൻ്റെ അച്ഛനെയും ഒക്കെ അറിയുന്നതാണ് അപ്പം

അങ്ങനെയല്ല ഇപ്പൊ പാടുന്ന എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മുടെ നമ്മുടേതായിട്ടുള്ള ചില വീക്ക് പോയിന്റ്സ് ഉണ്ട് എല്ലാവർക്കും ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു പെർഫെക്റ്റ് എന്ന് പറയാൻ അങ്ങനെ ലോകത്താലേ ഉണ്ടാവില്ല എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇത് കാണും എന്ന് പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കൊച്ചിലേ തന്നെ ഞാൻ ആദ്യത്തെ പാട്ട് പാടി വരുമ്പോൾ മുതലും പ്രോത്സാഹിപ്പിക്കുമെങ്കിലും കൂടുതൽ എൻ്റെ തെറ്റുകളാണ് പറഞ്ഞു തന്നോണ്ടിരുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ രാജാ സാറിൻ്റെ അടുത്ത് ആദ്യം പാടുമ്പോൾ തന്നെ ഫസ്റ്റ് സോങ് പാടിക്കഴിഞ്ഞ് എന്നെ കൺസോളിൽ ഇരുത്തിയിട്ട് പറഞ്ഞു ഇതിൽ എന്നെ കുറെ എങ്കെങ്കിൽ എന്നെ കുറെ ഇറക്കുന്ന നീയേ സൊല് അങ്ങനെ സെൽഫ് ക്രിറ്റിസിസം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ് ഒരുപാട് നമ്മളങ്ങ് ആരണ്ടാണെന്നുള്ളൊരു തോന്നൽ വരില്ല നമുക്ക് പറ്റില്ല അങ്ങനെ നമ്മുടെ കുറവുകൾ നമുക്ക് തന്നെ അറിയാം പിന്നെ നമ്മളത് എങ്ങനെയെങ്കിലത് മാറ്റിയെടുക്കാൻ നോക്കുന്നെന്നുള്ളതല്ലാതെ അങ്ങനെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വരും എനിക്ക് അല്ല ഞാൻ ചിലപ്പോൾ ഞാൻ അലോയിച്ചിട്ടുണ്ട് ചില കുട്ടികളുടെ അമ്മയും അച്ഛനും ഒക്കെ ആ കുട്ടിയെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങ് ഒരുപാട് ആരണ്ടൊക്കെയാണെന്നുള്ള വലിയ അത് കൊടുത്തു തന്നെ കുട്ടികൾ ഒരിക്കലും അവർക്ക് ഞാൻ ഞാൻ ഐ എം ദ പെർഫെക്റ്റ് എന്നുള്ളൊരു അവരിത് വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവർക്ക് ഉയർച്ചയില്ല അതോടുകൂടി തീർന്നു നമ്മൾക്ക് എന്ന് ഇപ്പം ദാസോട്ട് ചോദിച്ചാൽ ഇപ്പോഴും ദാസറ്റം പഠിക്കുക പറയാസനം സംഗീതം എന്ന് പറഞ്ഞ ഒരു വലിയ കടൽ പോലെയാണ് പുതിയ പുതിയ രാഗങ്ങൾ കണ്ടുപിടിക്കുക എപ്പോഴും മോൾവ് അതിനെക്കുറിച്ച് എന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം തികഞ്ഞ ഒരാളാണെന്നുള്ള തോന്നല് വരില്ല ഇനി ഇത്രയോ കിടക്കുന്നു പഠിക്കാൻ ഒന്നും ആയിട്ടില്ല സംഗീതത്തിന്റെ ഒരു എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നതാണ് ഇങ്ങനെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് അവരുടെ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പക്ഷെ അവരുടെ മുമ്പിൽ വെച്ച് അവരെ ഇങ്ങനെ ഒരുപാട് അവർ അരണ്ടൊക്കെയാണെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഞാൻ പഠിക്കാനില്ല അങ്ങനെ ഒരു തോന്നലൊരു തരം ഹെഡ് വെയ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നന്നാവാൻ പറ്റില്ല അത് അവരോട് തീർന്നു അവരുടെ വളർച്ച പക്ഷെ പോരാ നീ അവിടെ ശരിയായില്ല പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന പിന്നെ നമ്മളെ കയ്യോ ശരിയായില്ലെന്ന് പറഞ്ഞത് ഇവിടെ അത് നോക്കാം എന്നുള്ള അപ്പൊ മലയാളത്തിൽ തന്നെ ഞാൻ ആദ്യം പാടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ക്രിറ്റിസിസം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്റെ ഉച്ചാരണം ശരിയല്ല എന്നും ഞാൻ ഇംഗ്ലീഷിൽ എന്താ ലണ്ടനിലാണ് ഞാൻ മലയാളം പഠിച്ചതെന്നൊക്കെ ചില പത്രങ്ങളൊക്കെ എഴുതി വിട്ടിട്ടുണ്ട് അത് മറന്നിട്ടില്ല എത്ര വർഷമായിട്ടും കണ്ട് പക്ഷെ അതൊക്കെ കൂടുതൽ എനിക്ക് അപ്പം ഞാൻ കൂടുതൽ അതെ അപ്പം അതുകൊണ്ട് അത് കൂടുതൽ ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് നോക്കണം ഇനി ആ ഒരു അങ്ങനെ ആരെയും കൊണ്ട് പറയിപ്പിക്കരുതെന്നൊരു ഒരു തോന്നല് മനസ്സുവരും അപ്പൊ നമ്മൾ അതിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കും അപ്പം ക്രിറ്റിസിസം ഒരുവിധത്തിൽ നല്ലതാണ് പക്ഷെ നമ്മളിങ്ങനെ അടച്ചാക്ഷേപിച്ച് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ കോൺഫിഡൻസ് അങ്ങ് പോകും എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോന്നല് അത് വരുത്തരുത് പക്ഷെ കുറച്ചൊക്കെ ക്രിറ്റിസിസം ആവാം എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചിത്ര അമ്മ എന്ന് പറഞ്ഞാൽ വി കൻ യുനോ സി ഹെറോലി ഒരു വിഷൻ വരും ഒരു ചിരിച്ചൊരു മുഖം എങ്ങനെയാണ് അയ്യോ എനിക്ക് പണ്ട് എൻ്റെ അമ്മയുടെ എനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ട് ഇതെന്നറിയാം കിട്ടി നമ്മൾ ഇങ്ങനെ ചിരിക്കാൻ പാടില്ല എന്ന് പറയും കൊച്ചിലെ കുട്ടിയും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കരുത് മോശമാണ് എൻ്റെ അമ്മ പണ്ട് പണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ആയിപ്പോ ജനിച്ചപ്പം മുതലേ ഇങ്ങനെയാണ് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ചിരിക്കും എന്നും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് മണ്ണം പറയുന്നത് അങ്ങനെ റീസൺ അതുകൊണ്ട് തന്നെയാണ് പുതിയതായിട്ട് നല്ല 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 ഉയർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം തോന്നുന്നു യു ടേക്ക് എവ്രിതിങ് ഹാപ്പി മാനർ എപ്പോഴും ഈ മനസ്സിൽ മൂളുന്ന ഒരു പാട്ട് എന്തെങ്കിലും ഒന്ന് പാടും ഐ നോ യുവർ ൻ മാസ്റ്ററിന്റെ പാട്ടാണത് ഇപ്പൊ ഞാൻ ഏത് പ്രോഗ്രാമിന് പോയാലും ആ പാട്ട് പാടാൻ തന്നെ വിടില്ല അവർ സിന്ധു പരവി പറഞ്ഞ മാതിരി ഈ പാട്ട് എഴുതി കൊണ്ട് തരും പാടാൻ പറഞ്ഞിട്ട് ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുൽ വർണ്ണന്തി ചുണ്ടിൽ ഇത് നല്ലൊരു പാട്ടാണ് എൻ്റെ ശരിക്കും ഉത്സാഹം ഒരുപാട് സെൻറ്റിമെൻ്റൽ ഉള്ള പാട്ടാണ് പക്ഷെ എവിടെ പോയാലും ഒട്ടും പാടാൻ പറ്റില്ല അതോ ഞങ്ങളുടെയാണ് ലോസ് താങ്ക് യു വെരി മച്ച് വെരി